വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 7 ഡേ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിന്റെ ഡേ 5 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഒരു ബോഡി സ്ക്രബും അതുപോലെ തന്നെ ഒരു ഐസ് ക്യൂബാണ്. ഈ ഐസ് ക്യൂബ് നമുക്ക് ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഫേസിലുള്ള ബ്ലെമിഷസ്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷൻ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവാനും ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മാജിക്കൽ ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് ഒരു ബോഡി സ്ക്രബാണ്. ഈ ബോഡി സ്ക്രബും ഐസ് ക്യൂബും നമുക്ക് ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതും വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇവ രണ്ടെണ്ണവും. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടിട്ട് വരാം അല്ലെ. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഈ ഒരു ബോഡി സ്ക്രബും അതുപോലെ തന്നെ ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മെയിൻ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക. എന്നിട്ട് അതിനിതുപോലെ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളിയാണ്. അപ്പോൾ ഒരു നല്ല മീഡിയം സൈസ് ആയിട്ടുള്ള പഴുത്ത തക്കാളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് അതും ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവ രണ്ടും നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, തക്കാളിയിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അത് തന്നെ മതിയാവും. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും വെള്ളം ഉണ്ടാവും. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം, ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഭംഗിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അതിനുശേഷം അതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് കറക്റ്റ് ഈ ബോഡി സ്ക്രബിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും വേണം, അതുപോലെ തന്നെ ഐസ് ക്യൂബും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഐസ് ക്യൂബിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എത്രത്തോളം നമ്മളിപ്പോൾ എത്ര സ്മൂത്തായിട്ട് അരച്ചാലും തക്കാളിയുടെ ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടാവും. അതായത് തൊലി കളയാതെയാണല്ലോ നമ്മൾ മുറിച്ചിട്ടിട്ടുള്ളത്, അത് ഫ്രഷായിട്ട് അങ്ങനെ തന്നെയല്ലേ കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അതൊക്കെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ടാവും. അത് നമ്മൾ ഐസ് ക്യൂബായിട്ട് ചെയ്യുന്ന സമയത്ത് റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ സാധാരണയായിട്ടുള്ള പ്ലെയിൻ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഇപ്പോൾ വെള്ളം വെച്ച് ഉണ്ടാക്കുന്ന ഐസ് ക്യൂബ് ഉണ്ടാവില്ലേ, അതിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്കിന്നിന് വലിയ ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇപ്പോൾ തരിതരിപ്പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ പിമ്പിൾസൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര മോക്കുരുക്കുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതായത് ആ വേസ്റ്റ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോഡി സ്ക്രബ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒന്നും നമ്മളിവിടെ പാഴകി കളയരുത്, എല്ലാം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തോളാം. ഇനി ഞാൻ ഇതിലോട്ട് അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഏകദേശം 2 സ്പൂൺ അരിപ്പൊടി ഇടയ്ക്കിടയ്ക്കായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അരിപ്പൊടി കുറച്ചും കൂടി തരിതരിപ്പുള്ളതായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും, കാരണം നമ്മൾ ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യുകയാണ്. ഫേസിലുള്ള സ്കിന്നും ബോഡിയിലുള്ള സ്കിന്നും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഫേസിലുള്ള സ്കിൻ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിരിക്കും, ബോഡിയിലാകുമ്പോൾ നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല സ്ക്രബായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, കാപ്പിപ്പൊടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷേ ബോഡിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പഞ്ചസാരയൊക്കെ നമ്മൾ സ്ക്രബായിട്ട് ഡയറക്റ്റ്ലി ഫേസിൽ യൂസ് ചെയ്യണം, നമുക്ക് എണ്ണയ്ക്ക് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ബോഡിയിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എണ്ണൻ്റെ ഉയർന്നതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഡിഫറൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ സ്ക്രബ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഐസ് ക്യൂബിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഐസ് ക്യൂബിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. റോസ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ അത് പ്ലെയിൻ ആയിട്ട് ആഡ് ചെയ്യാതെ അതിലോട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് അതിൽ കൂടുതൽ പോകരുത് കേട്ടോ. അത്രയും ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലെമൺ ജ്യൂസ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത് ഫേസിലുള്ളത്. അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിലെങ്കിലും ഡിസോൾവ് ചെയ്തിട്ട്, അതായത് എന്തിലാണെങ്കിലും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ റോസ് വാട്ടറിലൊക്കെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെള്ളത്തിനെ കട്ടിയാണ് കുറച്ചും കൂടി നല്ലത് റോസ് വാട്ടർ തന്നെയാണ് കേട്ടോ. കാരണം പി എച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് കറക്റ്റ് ആവുക. ഇപ്പോൾ വെള്ളത്തിനെ പറഞ്ഞാൽ എന്തൊരു ന്യൂട്രൽ പി എച്ച് ആണല്ലോ, അതുപോലെ അല്ല റോസ് വാട്ടറിന്. റോസ് വാട്ടർ കുറച്ചൊരു ഒരു ആൽക്കലിൻ പി എച്ച് പോലെയാണ്. ഞാൻ ഈ പി എച്ചിൻ്റെ കാര്യമൊക്കെ പറയുന്നത് സയൻസ് ക്ലാസ് എടുക്കാൻ പോകണം എന്നാലും നമ്മൾ പറയണത് അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു നാരങ്ങ പറയുന്നത് കുറച്ചൊക്കെ ഒരു അസിഡിക് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നെ ഒന്ന് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ എന്താ സ്ക്രബ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ അപ്ലൈ ചെയ്യുന്ന മുന്നേ ആയിട്ട് കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനുശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് സൂപ്പർ ഡൂപ്പർ റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് കിച്ചണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എന്നാലും അത് വെച്ചിട്ട് ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.
വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഈ സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 to 20 minutes വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും, പക്ഷേ നിങ്ങൾക്ക് എപ്പോഴാണ് ഡ്രൈ ആയിട്ട് തോന്നുന്നത് അപ്പോൾ പോയി ഞങ്ങൾ വാഷ് ചെയ്യാം. കണ്ടില്ല, അപ്പോൾ ഞാൻ എന്താ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയും. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കയ്യിലാണ് ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റു കയ്യിൽ ഒന്നും തന്നെ തേച്ചിട്ടില്ല കേട്ടോ, ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ടുള്ള കൈയാണ് കുറച്ചും കൂടി ഒരു 2, 3, 4 ഷെയ്ഡോളം ഡിഫറൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഗ്ലോയിങ് ആണ്, വൈറ്റൻ ആയിട്ടുണ്ട് മറ്റേ കൈ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് പറയുന്നത് കേട്ടോ. ഈ സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് സ്കിൻ അങ്ങനെ ഈ ഫൗണ്ടേഷൻ അടിച്ച പോലെ അങ്ങോട്ട് വെള്ളയാവാൻ പോകുന്നില്ല. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രം, പ്രത്യേകിച്ച് DIYs ഒക്കെയാണ് അല്ലേ, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ഐസ് ക്യൂബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചാണ് ഇന്ന് രാവിലെ തന്നെ എടുക്കുന്നത്. കുറേ ടൈം എടുക്കും, സാധാരണ നമ്മൾ വെള്ളം വെക്കുന്ന പോലെയല്ല, കുറച്ച് ടൈം എടുക്കും. ഞാൻ നേരെ ഡയറക്റ്റ് ബൗളിൽ തന്നെ ആട്ടോ വെച്ചത്, കാരണം മടി, വെറും മടി. എന്നിട്ട് ഞാൻ എന്ത് അതിനെ കുറച്ച് ചൂടുവെള്ളത്തിലാക്കി വെക്കുകയാണ്. ഇതെന്താ വെച്ചാൽ ക്ഷമയില്ലായ്മ ആട്ടോ, കാരണം ഇതൊന്ന് ഇളകി വരാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് വേഗം അപ്ലൈ ചെയ്യാനുള്ള ആക്രമണത്തിൽ ഞാനത് ചൂടുവെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഈ പണ്ടത്തെ സാൻഡിൽ സോപ്പ് ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് തോന്നുന്നുണ്ട് ആ സോപ്പ്, ഒരു റൗണ്ടായിട്ടുള്ള സാൻഡ് സോപ്പ്, അതിൻ്റെ അതേപോലെയാണ്. പക്ഷെ നല്ല സ്മെല്ലാട്ടോ, ശരിക്കും കഴിക്കാൻ തോന്നുന്നൊരു സ്മെല്ല്. പിന്നെ ഇതിൽ എനിക്ക് ആകെ തോന്നിയ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറച്ച് കൂടി നേരം ചൂട് കൂടിയോയെന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ല, കാരണം നന്നായിട്ട് വെള്ളം ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഞാൻ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല രസമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് അത്ര തണുപ്പുണ്ട്, എന്നാലും നമുക്ക് എന്താ ഫേസ് കുറച്ചും കൂടി റിഫ്രഷ് ആയ പോലെയൊക്കെ തോന്നും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രസ്സുകളൊന്നും ഇടല്ല കേട്ടോ, കാരണം ഇത് ഈ വെള്ളം ഇങ്ങനെ ഒറ്റയൊറ്റ വരുന്ന കാരണം തന്നെ. ഞാൻ ഐസ് ക്യൂബാണ് ചെയ്തെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഐസ് ക്യൂബാണെങ്കിൽ വളരെ ചെറുതല്ലേ ഇത്, പക്ഷെ അങ്ങനെയല്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ശരിക്കും അടിപൊളി ആട്ടോ, കാരണം നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസ് പോകാനായിട്ട്, അതായത് കണ്ണിൻ്റെ അടിയിലുള്ള കുഴികൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് പോകാൻ വരെ ഈ ഐസ് ക്യൂബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് പോകാനായിട്ട്, നമ്മുടെ സ്കിൻ കുറച്ചുകൂടി വൈറ്റൻ ചെയ്യാനായിട്ടല്ല എന്ത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബ് ചെയ്യ് പറയണ്ടല്ലേ, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യാട്ടെ കേട്ടോ കാണുന്നത്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, കണ്ടില്ലേ, ഈ ഒരു ഡാറ്റ അനുസരിച്ചിട്ട് ഇത്രയും പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോസ് കാണുന്നത്. വളരെ കുറച്ച് എമൗണ്ട് ഉള്ള ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുള്ളൂ. അപ്പൊ ഇനി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഒരു പുതിയ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.